സൗന്ദര്യലഹരീ കെ സർമംഗളദദായ ശരാചാര്യവർ യേ നമ സൗന്ദര്യലഹരിയുടേ പതിനെട്ടാമത്തെ ശ്ലോകം വരെയാണ് മനനം ചെയ്തത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ശ്ലോകങ്ങളിൽ സരസ്വതിയുടെ ശുക്ലവർണത്തിലുള്ള ധ്യാനവും അരുണവർണ്ണത്തിലുള്ള ധ്യാനവും അതോടൊപ്പം വശിന്യാദി വാഗ്ദേവതകളോടൊപ്പമുള്ള ലളിതാരൂപത്തിലുള്ള ധ്യാനവും പറഞ്ഞു പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ സർവവശ്യതാ രൂപത്തിലുള്ള സ്വരൂപമാണ് വർണ്ണിച്ചത് തരുണതരണി ശ്രീ സരണിഭി എന്ന ബാലസൂര്യൻ്റെ അരുണവർണ്ണത്തെ ഉപമിച്ചുകൊണ്ട് വർണ്ണന ചെയ്തു ആ വർണ്ണനയുടെ തുടക്കമായിട്ട് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ തന്ത്രശാസ്ത്രങ്ങളിലും മന്ത്രശാസ്ത്രങ്ങളിലുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഒരു വിശേഷ ധ്യാനപ്രകാരം അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുമ്പോൾ അത് അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ധ്യാനവും വിരാട് സ്ത്രീ രൂപത്തിലുള്ള ധ്യാനവും കാമകലാ രഹസ്യത്തെ പറയുന്ന വിധിയുമൊക്കെയാണ് ഇതിൽ വിരാട് സ്ത്രീ രൂപത്തിലുള്ള ധ്യാനം വളരെ സവിശേഷമാണ് ത്രിലോകത്തെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പുരുഷസൂക്തത്തിലൊക്കെ വർണ്ണിക്കുന്ന പുരുഷാകാരം പോലെ അതേ രൂപത്തിൽ സ്ത്രീയുടെ ആകാരത്തിലും വർണ്ണിക്കുന്നു നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു വേദത്തിലും വേദാന്തത്തിലുമൊക്കെ സമഷ്ടി വെഷ്ടി ഭാവന വളരെ പ്രധാനമുള്ളതാണ് സമഷ്ടിയിൽ നിന്ന് വഷ്ടിയിലേക്കും വെഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്കുമുള്ള പരസ്പര ചിന്തയാണ് ശരിക്കുള്ള ധ്യാനമായിട്ട് പറയുന്നത് അപ്പോൾ വർണ്ണിക്കുമ്പോൾ ആകർഷകമായ രീതിയിൽ രസകരമായ രീതിയിൽ കാവ്യഭാവനയിൽ ചിലപ്പോൾ രസങ്ങളൊക്കെ ചേർത്ത് കരുണാരസവും ശൃംഗാരരസവും ഇങ്ങനെ രസങ്ങളൊക്കെ ചേർത്ത് വർണ്ണിക്കും പക്ഷേ വാസ്തവത്തിൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ വിശാല ഭാവന അല്ലെങ്കിൽ സർവാത്മഭാവത്തിൻ്റെ ആ സ്വരൂപം അതാണ് ശരിക്കും ധ്യാനിക്കാൻ ഉതകുന്നത് ഇവിടെ ധ്യാനത്തിൽ വശ്യതയുടെ പ്രകാരങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ രൂപത്തെ ഭാവന ചെയ്യുന്നത് ത്രിലോകീ രൂപത്തിലാണ് അതിന് അതാണതിൻ്റെ രഹസ്യം സാധാരണ വശ്യത അല്ലെങ്കിൽ വശീകരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് തന്ത്രശാസ്ത്രത്തിലേക്ക് ഒരു പ്രയോഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള വൈരാഗ്യ ഭാവനയെ ഉണർത്താനും വ്യാപകമായ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് വശീകരണം അല്ലെങ്കിൽ വശ്യത എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ചിന്തിക്കുന്നത് സ്ത്രീ പുരുഷ വശ്യതയെക്കുറിച്ചൊക്കെയാണ് പക്ഷെ വാസ്തവത്തിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അതായത് വേദം തൊട്ട് തന്നെ അധർവ വേദം തൊട്ട് ശാസ്ത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട് ശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലോകാനുകൂലമായിട്ടാണ് നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിലുള്ള വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും ഒക്കെ കണക്കിലെടുത്ത് അതിലൂടെ വ്യാപകമായ തത്വത്തെ യഥാർത്ഥ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇതാണ് ശരിക്കും വേദത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആകർഷിക്കാനായിട്ട് ആകർഷകമായ രീതിയിൽ അത് കൊണ്ടുവരാനായിട്ട് അവിടെ ചെറിയ ചെറിയ ഫലങ്ങളും പറയും ആ ചെറിയ ചെറിയ ഫലങ്ങൾ ആകർഷി ആകർഷിക്കപ്പെട്ട് ഒരു സാധകൻ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതൊരു ഒരു ശൈലിയാണ് പ്രതിപാദന ശൈലിയാണ് ഏത് കാര്യവും നമുക്ക് ആകർഷകമായി തോന്നിയാലേ ഏതെങ്കിലും രീതിയിലുള്ള ആകർഷകമായി തോന്നിയാലേ അതിലേക്ക് നാം പ്രവേശിക്കുകയുള്ളു പ്രവേശിച്ചാലേ അതിൻ്റെ ആന്തരാർത്ഥം അറിയാൻ നമുക്ക് അവസരമുണ്ടാവുകയുള്ളൂ അപ്പം ഇത് നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഒരു ശൈലിയാണ് ആ രീതിയിൽ തന്നെ ഇവിടെയും വർണ്ണന് വരുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ വശ്യത എന്ന് ചോദിച്ചാൽ അതിനൊരു ആന്തരാർത്ഥം നമ്മുടെ ആചാര്യന്മാർ പറയാറുള്ളത് എന്തിനാണോ നമ്മൾ ആകർഷിക്കപ്പെടുന്നത് ഏതിലേക്കാണോ നമ്മൾ ആകർഷിക്കപ്പെടുന്നത് അത് ആത്മാവിൻ്റെ സ്വരൂപമാണ് കാരണം ആകർഷകം ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ് അപ്പോൾ ഒരു ഉപദേശം പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ആ ഉപദേശിക്കുന്ന ആള് ആകർഷിക്കപ്പെട്ട ആളായിരിക്കണം അല്ലെങ്കിൽ ആ ആളിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം അപ്പം അതുകൊണ്ട് ഈ ഉപദേശം എല്ലാവരിലും എത്തിക്കാൻ സന്മാർഗ ഉപദേശം എല്ലാവരിലും എത്തിക്കാൻ അത്തരത്തിലുള്ള ആകർഷകങ്ങൾ ചെയ്യും അതാണ് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഇപ്പോൾ നാടകങ്ങളും മറ്റും അഭിനയിക്കുന്നവർ സിനിമയും നാടകമൊക്കെ അഭിനയിക്കുന്നവർ മേക്കപ്പ് ചെയ്യുന്നത് പോലെ മേക്കപ്പ് എന്നുള്ളതിൻ്റെ താത്പര്യം തന്നെ അതാണ് അങ്ങോട്ട് ആകർഷിക്കുക എല്ലാവരും ആ അത് കണ്ടിരിക്കുക ഇപ്പോൾ നാടകത്തിൽ ആൾക്കാരെ മേക്കപ്പ് ചെയ്യാതെയാണോ എന്ന് അഭിനയിക്കുന്നതെങ്കിൽ ആൾക്കാർ നോക്കിയിരിക്കില്ല അത് രാമായണമാവട്ടെ മഹാഭാരതമാവട്ടെ ബാലയാവട്ടെ കഥകളി ആകട്ടെ കൂടിയാട്ടമാകട്ടെ മോഹിനിയാട്ടമാകട്ടെ എന്തായാലും അപ്പോൾ ആ ആകർഷിക്കപ്പെടുന്ന അവസ്ഥയിൽ അവിടെ ഒരു ആശയം ഒരു ഉപദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു വ്യാപകമായ തലം പിന്നെ അതുപോലെ പരസ്പര ആകർഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആവശ്യമാണ് പലപ്പോഴും ആകർഷണം എന്ന് പറയുന്നത് വളരെ വ്യവഹാരത്തിൽ ഒരു കാര്യമാണ് ആ രീതിയിലാണ് ഇതുപയോഗിക്കുന്നത് മറ്റ് ഭൗതിക വസ്തുക്കൾ പോലെ തന്നെ നമുക്ക് ബുദ്ധി വേണം ഇപ്പോൾ പതിനഞ്ചും പതിനാറും പതിനേഴ് ശ്ലോകങ്ങളിൽ ബുദ്ധിശക്തിയെക്കുറിച്ചാണ് വർണ്ണിച്ചത് സരസ്വതി ദേവിയിൽ നിന്ന് പ്രസാദം കൊണ്ട് കിട്ടുന്ന ബുദ്ധിശക്തി അപ്പോൾ അതും നമുക്ക് വേണം അതും ഒരു ആഗ്രഹത്തിൻ്റെ വിഷയമാണ് അതുപോലെ ഈ വശ്യതാദികളും ആഗ്രഹത്തിൻ്റെ വിഷയമായി വരാറുണ്ട് അത് പ്രകൃതിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക പ്രകൃതിയുടെ സൃഷ്ടിയിൽ സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ട ഒരു മാർഗമായിട്ടാണ് ഒരു ഉപാധിയായിട്ടാണ് ഈ ഇച്ഛയെ അല്ലെങ്കിൽ ഈക്ഷണം എന്ന് പറയുന്ന ആ ആഗ്രഹമെന്ന് പറയുന്ന പരസ്പര ആകർഷണമെന്ന് പറയുന്ന ആ ഒരു ഭാവത്തെ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ സൃഷ്ടിയുടെ ആദിയിൽ സൃഷ്ടിയുടെ ആദികർത്താവും ആ ആഗ്രഹം കൊണ്ട് ബഹുസ്യാം പ്രജായേയ എന്ന് ആഗ്രഹിച്ചാണ് തുടങ്ങിയത് പുരുഷനാണെങ്കിൽ സ്ത്രീയെ ആഗ്രഹിച്ചുവെന്നും സ്ത്രീയാണെങ്കിൽ പുരുഷനെ ആഗ്രഹിച്ചുവെന്നുള്ള ആ ഒരു ഭാവത്തിൽ കാരണം അത് സൃഷ്ടിയുടെ മൂലതത്വമാണ് അങ്ങനെ ആ ഭാവത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ആ വർണ്ണന ഒന്ന് ശ്രദ്ധിക്കാം പത്തൊൻപതാം ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം ഹേ ഹര മഹിഷി മുഖം ബിന്ദും കൃത് തസ്യ അധ കുജയുഗം കൃത്വ തത് ഹർദ്ധം കൃത്വ തത്രത്തെ മന്മഥകലാം യഹ ധ്യയേത് ഇവിടെ ഒരു ധ്യാനപ്രകാരം വർണ്ണിക്കുകയാണ് യഹ ധ്യായേത് ഏതൊരു സാധകൻ ഇപ്രകാരം ധ്യാനിക്കുന്നുവോ ഹേ ഹര മഹിഷി ഈ സംബോധന തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ശിവൻ്റെ പട്ടരാണിയായിരിക്കുന്നവൾ എന്നാണ് സംബോധന ചെയ്തത് ഹേ ഹര മഹിഷി ശിവന്റെ പട്ടാണിയായിരിക്കുന്നവർ അങ്ങനെയുള്ള അല്ലയോ ദേവി മുഖം ബിന്ദും കൃത്വ മുഖത്തെ ബിന്ദുസ്ഥാനമായി കണക്കാക്കി മുഖം ബിന്ദും കൃത്വ മുഖത്തിലെ ബിന്ദുസ്ഥാനം ധ്യാനിക്കുക അഥവാ ബിന്ദുസ്ഥാനത്തെ മുഖമായി ധ്യാനിക്കുക ഇത് ഈ ധ്യാനത്തിൽ വയ്ക്കുമ്പോൾ ശ്രീചക്രത്തിൻ്റെ ആകാരവും നമ്മുടെ മനസ്സിൽ വേണം ശ്രീചക്രത്തിൻ്റെ ആകാരത്തിലാണ് ഈ ധ്യാനം വിധിക്കപ്പെടുന്നത് അങ്ങനെ മുഖം ബിന്ദും കൃത്വ തസ് അധ കുജയുഗം കൃത്വ ആ ബിന്ദുവിന് താഴെയായിട്ട് രണ്ട് സ്ഥലങ്ങളെ സ്ഥനങ്ങൾ രണ്ടും അതിന് താഴെയായി വരുന്ന രീതിയിൽ തസ് അധ കുജയുഗം കൃത്വ തത് അധ ഹരാർദ്ധം കൃത്വ അതിനു ശേഷം അതിന് താഴെയായിട്ട് ഹരാർഥം ഹരാർഥം എന്ന് പറഞ്ഞാൽ ഹരൻ ശിവൻ ശിവന്റെ പകുതി ശരീരം അതായത് ശക്തി എന്നാണ് അർത്ഥം ഒരു അർത്ഥത്തിൽ ഈ ഹരാർദ്ധം എന്ന പദം വളരെ രഹസ്യപൂർണമാണ് എന്ന് മനസ്സിലാക്കി വ്യാഖ്യാതാക്കൾ പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് സാമാന്യ അർത്ഥത്തിൽ ഹരാർദ്ധം എന്ന് പറഞ്ഞാൽ ശക്തിയാണ് അപ്പോൾ ശക്തി അവിടെ ത്രികോണാകാരത്തിലാണ് ചക്രത്തിൻ്റെ ധ്യാനം സംബന്ധമായിട്ട് ബിന്ദും ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ത്രികോണാകാരത്തിലാണ് അപ്പോൾ അതോ അധോമുഖമായ ത്രികോണാകാരത്തിലുള്ള ആ ശക്തിയുടെ ഭാവത്തെ കുജങ്ങൾക്ക് താഴെ ധ്യാനിക്കണം ഇതോ ഹരാർദ്ധം ധ്യായേധിയോ ഹരമഹിഷി എങ്ങനെ എന്താണ് അവിടെ ധ്യാനിക്കേണ്ടത് ആ ധ്യാനിക്കേണ്ട മന്ത്രത്തെ പറയുന്നു തേ മന്മഥകലാം മന്മഥൻ എന്ന് പറഞ്ഞാൽ കാമം കാമന്റെ പേരാണ് കാമദേവന്റെ പേരാണ് മന്മഥൻ എന്ന് പറഞ്ഞാൽ കാമ ബീജം കാമബീജമെന്ന തന്ത്രശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ബീജമന്ത്രം ബീജമന്ത്രം സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ഉച്ചരിക്കാറില്ല അപ്പോൾ അത് നേരിട്ട് ആചാര്യനിൽ നിന്ന് നേരിട്ട് സാധകർ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ബീജമന്ത്ര സംബന്ധമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും ഈ വ്യാഖ്യാനത്തിൽ നമ്മൾ പറയുന്നുണ്ടായില്ല കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ബീജമന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ അല്പസമയത്തിൽ അതങ്ങനെ പറഞ്ഞു പോകണം എന്ന് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ മന്മഥകല എന്ന് പറഞ്ഞാൽ കാമബീജം എന്ന പേരുള്ള ബീജമാണ് അപ്പോൾ ഈ കാമബീജം എന്നുള്ള അർത്ഥത്തിൽ തന്നെ സൃഷ്ടിയുടെ ആദിയിൽ സൃഷ്ടിയെ ഉണ്ടാക്കാനുള്ള പ്രേരണ അതിനെയാണ് നമ്മൾ നേരത്തെ കാമം എന്ന് പറഞ്ഞത് അത് ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും അതുപോലെ ആദി ദൈവികമായിട്ടും സൃഷ്ടിയുടെ ആദ്യ കാരണമായിട്ടും നേരത്തെ നമ്മൾ വർണ്ണിച്ചിരുന്നു അത് ഓർക്കുക ആ കാമ ബീജത്തെ ഇവിടെ കാമകല എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മന്മഥ കലാമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ബീജമന്ത്രത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ കലകൾ അപ്പോൾ ഈ മൂന്ന് കലകളിൽ ഒരു കലയാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായ ഭാഗം അത് സ്വരത്തോട് കൂടിയ പ്രധാനമായ അതിൻ്റെ ഭാഗത്തെയാണ് ഇവിടെ ദീർഘസ്വരമുള്ള ഒരു സ്വരം അതിലുണ്ട് അംഗീകാരത്തോടു കൂടിയ ദീർഘസ്വരമുണ്ട് ആയികാരത്തോട് കൂടിയ ദീർഘസ്വരത്തെയാണ് ഇവിടെ മന്മഥകല എന്ന് പറയുന്നത് അപ്പം ഈ കലാശബ്ദം പ്രയോഗിക്കുമ്പോൾ തന്ത്രശാസ്ത്രത്തിലും അല്ലെങ്കിൽ ഇത്തരം സ്തോത്രങ്ങളിലുമൊക്കെ ലളിതാ സഹസ്രനാമത്തിലും ഒക്കെ പല സ്ഥലത്തും ഈ കലാശബ്ദം പ്രയോഗിക്കുന്നുണ്ട് കലാശബ്ദം തന്ത്രശാസ്ത്രത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് ചില രഹസ്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെയും മന്മഥ ബീജം എന്നതിന് പകരം മന്മഥ കലാം എന്ന് പറഞ്ഞു അപ്പം അതിൽ അക്ഷരങ്ങളുടെ മാത്രകളുടെ വ്യത്യാസം വരും ഈ കല എന്ന് പറയുമ്പോൾ അപ്പം അത് ദേവിയുടെ രൂപത്തിലായാലും ശിവന്റെ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ആ കല അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ മുഖത്തെ ബിന്ദുവും അതിനു താഴെ കുജയുഗങ്ങളും അതിനു താഴെ ഹരാർഥമാകുന്ന ശക്തിയുടെ ത്രികോണവും ആ യോനിസ്ഥാനത്തെയും ധ്യാനിക്കുമ്പോൾ മന്മഥ മന്മഥകലയോടുകൂടി ധ്യാനിക്കുമ്പോൾ ഈ കാമബീജമന്ത്രത്തിൻ്റെ ഭാഗമായി ധ്യാനിക്കുമ്പോൾ വരുന്ന ഫലമാണ് അടുത്തു പറയുന്നത് ധ്യാനപ്രകാരം രണ്ട് പാദങ്ങളിൽ വർണ്ണിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ഫലം പിന്നെ വിസ്തരിച്ചുള്ളതും അടുത്ത രണ്ട് പാദങ്ങളിൽ പറയുകയാണ് സ സദ്യ വനിതാ സംക്ഷോഭം നയതീതി യത്ത് തത് അതിലഘു അങ്ങനെ ധ്യാനിക്കുന്ന സാധകൻ സദ്യ സ സദ്യ ഉടൻ തന്നെ ആ ഫലം പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് സ്തുതിച്ചു പറയുകയാണ് വനിതാ സംക്ഷോഭം നയതി വനിതകൾ സ്ത്രീകളിൽ സംക്ഷോഭമുണ്ടാക്കുന്നു ആകർഷകമുണ്ടാക്കുന്നു അവരുടെ മനസ്സിന് ഇളക്കമുണ്ടാക്കുന്നു ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥയിൽ ഗോപികളുടെ മനസ്സിൽ ഭാവമുണ്ടാക്കുന്നത് പോലെ ആ ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും അതുപോലെ ഭഗവാനെ ആ തൻ്റെ വല്ലഭനായിട്ട് കാണുന്ന രീതിയിലുള്ള ഭാവത്തോടു കൂടിയും ആ മനസ്സിന് ക്ഷോഭമുണ്ടാക്കുന്നു എന്ന് പറയുക അപ്പോൾ ആകർഷകമാണ് അവിടെ വരുന്നത് ഇവിടെ യോഗശാസ്ത്രങ്ങളിലൊക്കെ കായസമ്പത്ത് എന്നൊരു കായസിദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ശരീരത്തിലെ കായകൽപ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സിദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എല്ലാവരും ആകർഷിക്കപ്പെടും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആകർഷണം അവിടെ ഉണ്ടാവും അപ്പോൾ ആധ്യാത്മികമായ ചൈതന്യം കൊണ്ടും സാധനാപരമായിട്ടുള്ള ആ ഒരു പ്രഭാവം കൊണ്ടും അങ്ങനൊരാകർഷകമുണ്ടായാൽ ആ ആകർഷകം ഈ ഉപദേശങ്ങളും മറ്റുമൊക്കെ എല്ലാവരിലും എത്തിക്കാൻ അവർക്ക് മാർഗദർശനം ചെയ്യാൻ സാധിക്കുന്നു ലൗകികമായിട്ടുള്ള തലത്തിൽ പറയുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളെ ആകർഷിക്കുന്നതും സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കുന്നതുമായിട്ടുള്ള ഒരു പരസ്പര ആകർഷണം നമുക്ക് പറയാം ഇത് മനുഷ്യരിൽ എന്നല്ല മറ്റു ഉണ്ട് അവർ അതത് ജീവികളുടെ രൂപവും ആകാരവും ഒക്കെ ഉണ്ടാക്കി ഇരിക്കുന്നത് ഇപ്രകാരം പരസ്പര ആകർഷണങ്ങൾ ഉണ്ടാവാനായിട്ടാണ് അത് സൃഷ്ടിയുടെ ഒരു തത്വമാണ് സൃഷ്ടിയുടെ ഒരു രഹസ്യമാണ് ആ രീതിയിൽ സംക്ഷോഭം നയതി വനിതാ ഇതി അതിലഘു ഇത് വളരെ ചെറിയ കാര്യമാണ് അങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണ് എന്നാൽ മുഖ്യമായതെന്താണ് എന്നടുത്ത് തുടർന്ന് പറയുകയാണ് ത്രിലോകീം ത്രിലോകീം ആശു രവി ഇന്ദുസ്ഥനയുഗാം ത്രിലോകീം ആശുഭ്രമയതി ത്രിലോകീമ്യാശുഭ്രമയതി രവി ഇന്ദുസ്ഥനയുഗാം ഇവിടെയാണ് വിരാട് സ്ത്രീ രൂപത്തിലുള്ള വരണെന്ന് പറയുന്നത് അപ്പോ ഈ ഭാവം ഒരു പരിഛിന്നമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരിമിതമായിട്ടുള്ള മനുഷ്യാദി ശരീരങ്ങളിൽ പരിമിതമായിട്ടുള്ള രീതിയിലല്ല ധ്യാനിക്കേണ്ടത് പിന്നെയോ ത്രിലോകീം മൂന്ന് ലോകത്തിലും വ്യാപിച്ചു നിൽക്കുന്ന രീതിയിൽ വിരാട് രൂപത്തിൽ ആശുഭ്രമയതി ആ വിരാട് രൂപത്തിലുള്ള മൂന്ന് ലോകങ്ങളെയും മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ലോകത്തിലെല്ലാവരെയും ഇപ്രകാരം ഭ്രമിപ്പിക്കുന്നു ഇപ്രകാരം ആകർഷണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് ഒരു വ്യക്തിയിൽ പരിമിതമായിട്ട് ധ്യാനിക്കുന്നത് കൊണ്ടല്ല രവി ഇന്ദുസ്ഥനയുഗ സൂര്യനും ചന്ദ്രനും ഏതൊരു വിരാട് രൂപത്തിൻ്റെ വിരാട് മാതൃരൂപത്തിൻ്റെ സ്ഥാനങ്ങളായിരിക്കുന്നുവോ ആ ഭാവത്തിൽ വിരാട് ഭാവത്തിൽ ധ്യാനിക്കുമ്പോൾ ആ ലോകം മുഴുവൻ വശപ്പെടുന്നു ബ്രഹ്മജ്ഞാനത്തിൻ്റെ അനുഭവ രീതിയിൽ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഫലം പറയുന്നപ്പോൾ സർവാത്മഭാവത്തെക്കുറിച്ച് വർണ്ണിക്കാറുണ്ട് ആ സർവാത്മഭാവത്തിലും ഇതേ അനുഭവമാണ് വർണ്ണിക്കുന്നത് എല്ലാവരിലും ആത്മാവിനെ കാണാൻ കഴിയുക എല്ലാവരിലും വ്യാപകമായിരിക്കുന്ന ചൈതന്യത്തെ ഏതെങ്കിലും ഭാവത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് ആകർഷിക്കാൻ വേണ്ടി തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ കൂടി അതും വ്യാപക രീതിയിലായാൽ അതിന് വ്യാപകമായ ഫലമുണ്ടാകും അതാണ് നിത്യമായിട്ടുള്ളത് അപ്പോൾ ത്രിലോകീം അപീ ആശു ത്രിലോകത്തെ പോലും ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ രവീന്ദു ഭ്രമയതി ആ രവീന്ദുസ്തനങ്ങളോട് കൂടിയ ആ രീതിയിൽ ഭ്രമിപ്പിക്കുന്നു ആകർഷിപ്പിക്കുന്നു ഇവിടെ രവീന്ദുസ്തനം എന്ന് പറയുമ്പോൾ പ്രാണനെയും മനസ്സിനെയും കൂടി സ്വീകരിക്കണം കാരണം പ്രാണഹ പ്രജ അനാമുദയത്യേഷ സൂര്യ എന്ന പ്രശ്നോപനിഷത്തിൽ ഒരു വാക്യമുണ്ട് സൂര്യനും പ്രാണനുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ രവി പ്രാണശക്തിയാണ് പിന്നെ ഇന്ദു ചന്ദ്രനും മനസ്സുമായിട്ടുള്ള ബന്ധം വളരെ പ്രസിദ്ധമാണ് ചന്ദ്രമാ മനസോ ജാത എന്ന പുരുഷ സൂക്തത്തിൽ വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രനും മനസ്സുമായിട്ട് ബന്ധം വരുമ്പോൾ പ്രാണനും മനസ്സുമാകുകയാണ് അപ്പോൾ പ്രാണന്റെ സ്ഥാനം ഹൃദയത്തിലാണ് അനാഹതചക്രത്തിൽ മനസ്സിൻ്റെ സ്ഥാനം ആജ്ഞാചക്രത്തിലുമാണ് അപ്പോൾ യോഗികളുടെ ധ്യാനരീതിയിൽ ഇതേ ധ്യാനത്തെ വളരെ വ്യാപകമായിട്ട് കാണാൻ കഴിയും ഇങ്ങനെ സർവവ്യാപിയായിട്ടുള്ളൊരു ഫലം തരുന്നതാണ് അതുപോലെ ഉപദേശത്തിനു വേണ്ടിയാണ് ഈ ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ പല രീതിയിലും നമുക്കതിനെ പറയാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇതുപോലെ പല മന്ത്രങ്ങളിലും അനേകം പ്രസിദ്ധമായ തന്ത്രശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലുമൊക്കെ അനേകം മന്ത്രങ്ങളും പ്രയോഗങ്ങളും ഇതേ അർത്ഥത്തിൽ വന്നിട്ടുണ്ട് പ്രസിദ്ധമായിട്ടുള്ള മഹാഗണപതി മൂലമന്ത്രത്തിലും സർവ ജനം മേവശമാനയ എന്ന് പറയുന്നുണ്ട് സർവ ജനം മേവശമാനയൊ എല്ലാ ആൾക്കാരെയും എൻ്റെ വശത്തേക്ക് കൊണ്ടുവരൂ എനിക്ക് വശപ്പെട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതേപോലെ ഉപനിഷത്തിൽ ഗുരു അല്ലെങ്കിൽ ഒരു സമാവർത്തനം ചെയ്ത അധ്യയനം കഴിഞ്ഞ് വന്ന ഒരു സാധകൻ ചെയ്യുന്ന ഒരു ഹോമത്തെക്കുറിച്ച് വർണ്ണനയുണ്ട് അതിൽ എല്ലാ വശത്തു നിന്നും ആൾക്കാർ എന്നിൽ എൻ്റെ അടുത്തേക്ക് വരണം എൻ്റെ ഗുരുകുലത്തിലേക്ക് വരണം അവർ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയുള്ളത് അപ്പോൾ ഇത് ആ ഒരു ഭാവത്തിലാണ് വർണ്ണിക്കുന്നത് ആചാര്യസ്വാമിജികളുടെ ദേവീഭുജംഗം എന്ന് പറയുന്ന ഒരു സ്തോത്ര ഗ്രന്ഥമുണ്ട് ഇതേ താത്പര്യത്തിൽ അതായത് ഇവിടെ സൗന്ദര്യലഹരിയിൽ മാത്രമല്ല മറ്റ് സ്തോത്രങ്ങളിലും ഇതേ താത്പര്യത്തിലുള്ള വർണ്ണനകൾ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വേദത്തിൽ തുടങ്ങി വന്നിട്ടുണ്ട് അതിലെ ദേവീഭുജംഗത്തിലും ഈ താത്പര്യം തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു മഹാമന്ത്ര ബീജം പരാഖ്യം സ്വതോ ബിന്ദു ബിന്ദുസ്വയം ന്യസ്തഹാർദം സ്വരൂപം സഹൃദ്ഭാവയേത് സത്വമേവ ബാക്കി താത്പര്യമല്ല ഇതുപോലെ തന്നെയാണ് അതിൽ അവസാനത്തെ വരിയിൽ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ത്രിലോകീമപ്യാശുഭ്രമയതിരവേന്ദുസ്ഥന യുഗാം എന്നതിനോട് യോജിച്ചു പോകുന്നതും എന്നാൽ കുറേ കൂടെ സ്പഷ്ടവുമാണ് സ്വരൂപം സഹൃദ്ഭാവയേത് സത്വമേവ എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് ഈ സ്വരൂപത്തിൽ ഇപ്പോ മുഖം ബിന്ദും കൃത്വ എന്ന് പറഞ്ഞ് ഭാവന ചെയ്യാൻ പറഞ്ഞ ഹരമഹിഷിയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ അതേ ധ്യാനത്തെ തന്നെ മഹാമന്ത്ര രാജാന്ത ബീജം പരാഖ്യം എന്ന് തുടങ്ങിയിട്ട് സ്വരൂപം സഹൃദ്ഭാവയെ ഈ സ്വരൂപത്തെ ആരാണോ ഭാവന ചെയ്യുന്നത് ആരാണോ ധ്യാനിക്കുന്നത് സമേവ എന്ന് പറയുക ആ സാധകൻ അമ്മയുടെ സ്വരൂപം തന്നെ ആയിത്തീരും അവിടെ താതാത്മ്യം പ്രാപിക്കും ഐക്യം പ്രാപിക്കും എന്ന് പറയുക അപ്പോൾ ഇതാണ് ആ വിശേഷ ഫലം അതിൻ്റെ യഥാർത്ഥ ഫലം ആ പരമമായ സാരൂപ്യം പ്രാപിക്കുക സത്വമേവ ഭവത്തി അമ്മയുടെ സ്വരൂപം തന്നെ ആയിത്തീരുന്നു അപ്പം ഈ രീതിയിൽ വർണ്ണന വരുന്ന മറ്റു ഭാഗങ്ങൾ ഇതിലെ ഇതേ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള മറ്റു ഭാഗങ്ങളിലും ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഈ ബിന്ദുവും കുജയുഗവും ഹരാർദ്ധവും ഒക്കെ ധ്യാനിക്കുന്ന പ്രകാരത്തെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ പലതുണ്ട് അതിൽ രഹസ്യപൂർണമായ ശ്ലോകമായതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിൻ്റെ രഹസ്യം ഇതിലുള്ളതുകൊണ്ടും ഇതിന് വ്യാഖ്യാനങ്ങൾ പല രീതിയിലും പറയുന്നുണ്ട് ഇപ്പോൾ ഹംസമന്ത്രത്തിൻ്റെ ഭാഗമായിട്ടും അതിൽ പറയുന്ന ബന്ധു ത്രയങ്ങളുമൊക്കെ എടുത്തിട്ടുള്ള ധ്യാനവും എന്നാൽ ഈ ഭാവന വ്യക്തമായി കാണുന്ന അതേ സൃഷ്ടിയുടെ സാരമായിട്ടുള്ള ഭാവന വ്യക്തമായി കാണുന്നതും അർദ്ധനാരീശ്വര സങ്കല്പവും ഈ അർദ്ധനാരീശ്വര സങ്കല്പം വളരെ മഹത്തായിട്ടുള്ള ഒന്നാണ് അത് ഈ പ്രപഞ്ചം തന്നെ ശിവനും പാർവതിയുമാണ് പ്രകൃതി പുരുഷന്മാരാണ് എന്ന ഭാവനയിൽ അധിഷ്ഠിതമാണ് സൗന്ദര്യലഹരിയിൽ തന്നെ ഇനി വരുന്ന ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് വീണ്ടും കാണാം നമനസ എന്ന നർദ്ധനാരീശ്വര സ്വരൂപം അവിടെ വർണ്ണിക്കുന്നുണ്ട് അതിൽ ഈ ത്രിലോകീമപ്യാശുഭ്രമയതി എന്ന ഈ ഭാഗത്തെ ഈ ആശയത്തെ രുദ്രയാമളത്തിലെ ഒരു ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ് നഭോ ോ മഹാബിന്ദു മുഖീചന്ദ്രസൂര്യസ്തയ സുരുഹാർദ്ധകലയാമഹീപദ പാതാളതല ബിന്ഖ്യ ത്രിലോകീയം തവാംബിക്കേ കാമരാജകലാരൂപ ജാഗർത്തിസരാചരാ എത്ര സാമ്യതയുള്ള അഭാവമാണെന്നോ ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം ഭാവം വർണ്ണിച്ചിരിക്കുന്നത് നോക്കേണ്ടതായിട്ടുണ്ട് നഭോ മഹാബിന്ദഖി ചന്ദ്രസൂര്യ സ്തനയുഗ നഭസ് അവിടെ ആ ചിതാകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആ നഭസ് മഹാബിന്ദു സ്ഥാനമാണ് അത് മുഖമായിരിക്കുന്നു തുടർന്ന് ചന്ദ്രസൂര്യ ദ്വയ ഇവിടെ പറഞ്ഞ കുജദ്വയം ചന്ദ്രനും സൂര്യനുമാണ് കുജദ്വയമായിരിക്കുന്നത് അവസാനം തന്നെ രവീന്ദുസ്ഥനയുഗാമെന്ന് പറഞ്ഞു അതേ കാര്യം തന്നെയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും സ്തനദ്വയമായിട്ട് ധ്യാനിക്കുന്നു സുമേരു ഹാർദ്ദകലയാ സുമേരു ഹാർദ്ധകലയായിട്ട് അവിടെ സുമേരു എന്ന ഭാവത്തിൽ പറയുന്നതും നേരത്തെ ത്രികോണമെന്ന ശക്തിയെന്നും അയോനിസ്ഥാനമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞ ആ ഭാവത്തിൽ തന്നെ സുമേരു അർദ്ധകലയ എന്ന് പറഞ്ഞു ഇവിടെ ഹരാർദ്ധം എന്ന് പറഞ്ഞു ശോഭമാന മഹീപത ഈ ഭൂമി തന്നെയാണ് പാദങ്ങൾ അപ്പോൾ അവിടെ വരുമ്പോ ചക്രത്തില് വരുമ്പോ ബാഹ്യആവരണങ്ങളൊക്കെ വരും ക്രമത്തിൽ പാതാള ബിന്ദു ബിന്ദുവാഖ്യ ത്രിലോകീയം തവാംബിക്ക് പാതാളതലം വിന്യസിക്ക അതാ അതിന് താഴത്തുള്ള ആവരണങ്ങളിലെ വിന്യാസം ത്രിലോകീയം തവാംബി ഇതാണ് അല്ലയോ അമ്പികെ അല്ലയോ അമ്മേ അമ്മയുടെ സ്വരൂപം ഈ ത്രിലോകീസ്വരൂപത്തെ ആര് ധ്യാനിക്കുന്നു ഇവിടെ ത്രിലോകം എന്ന് പറയുന്നത് ചില വ്യാഖ്യാതാക്കളൊക്കെ മുഖം കുജദ്വയം ത്രികോണം ഹരാർദ്ധം എന്ന് മൂന്നായിട്ട് വിഭജിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആ ഭാവത്തെ ധ്യാനിക്കുന്ന ആള് കാമരാജ കലാരൂപ ഇതാണ് കാമരാജ കലയാണിത് സര സചരാചരാ ജാഗർത്തി അങ്ങനെയുള്ള ആ സാധകന് ചരാചരങ്ങളിൽ മുഴുവനും ഉണർന്നിരിക്കാൻ കഴിയുന്നു ചരാചരങ്ങളുടെ എല്ലാം സ്വരൂപത്തിൽ തന്നെ നിറഞ്ഞിരിക്കാൻ കഴിയുന്നു അപ്പം ആ സാധകന്റെ ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങൾ പുറത്തു പോകുകയും ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനാവുകയും ചെയ്യുന്നു ഇവിടെ ജ്ഞാനത്തെ ഉദ്ദേശിച്ച് നമ്മൾ പറയുമ്പോൾ സകാമങ്ങളായിട്ടുള്ള ക്രിയകളൊക്കെ ത്യജിച്ച് ഇതെല്ലാം നിഷ്കാമ ഭാവത്തിലാണ് ചൊല്ലുന്നതെങ്കിൽ നിഷ്കാമ ഭാവത്തിലാണ് നമ്മൾ ഉപാസിക്കുന്നതെങ്കിൽ ജ്ഞാനം തന്നെ ആയിരിക്കും അതിൻ്റെ ഫലം ഏറ്റവും ഉത്തമമായ ജ്ഞാനം ഈ സൗന്ദര്യലഹരിയിൽ വർണ്ണിച്ചിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് അമ്മ തന്നെ എനിക്ക് ഫലം തരട്ടെ എന്ന് നിഷ്കാമ ഭാവത്തിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ചൊല്ലിയാൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുകയും ചെയ്യും അതോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങളും കിട്ടും അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്ന ആ ഭാവവും നമ്മളിൽ വരും അപ്പോൾ സകാമമായിട്ട് ആഗ്രഹിച്ചു ചെയ്യുന്നവർക്കും അതുണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ ആകർഷണത്തിന് വേണ്ടിയിട്ട് അതുണ്ടാകും ചെറിയ ചെറിയ ഫലങ്ങൾ കിട്ടിയാലാണ് നമുക്ക് വിശ്വാസം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെറിയ ഫലങ്ങളായിരിക്കും ആ ഫലങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് അതിയായ വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം പിന്നീട് മാർഗം തെളിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ പറയുന്നത് അതായത് ഏത് ആകാരത്തിലാണ് വർണ്ണിക്കേണ്ടത് ആ ആകാരത്തിൽ വർണ്ണിക്കുന്നു ഇപ്പോൾ പഞ്ചസാര കൊണ്ട് പലതരത്തിലുള്ള മധുരങ്ങളുണ്ടാക്കാം അതിൽ മിഠായികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പലതരത്തിലുണ്ടാക്കാം അതിപ്പോൾ മുളകിൻ്റെ ആകാരത്തിലോ അല്ലെങ്കിൽ നാരങ്ങയുടെ ആകാരത്തിലോ ഒക്കെ ഉണ്ടാക്കും ഇപ്പൊ മുളകിന്റെ ആകാരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെളിയിൽ നിന്ന് നോക്കുമ്പോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് മുളക് പോലെ കാണും പക്ഷേ കഴിക്കുമ്പോൾ അത് മധുരമായിരിക്കും നാരങ്ങയുടെ ആകാരത്തിൽ കാണും കഴിക്കുമ്പോൾ അത് നാരങ്ങയുടെ പുളിപ്പ് ഉണ്ടാകില്ല അതിന് മധുരമായിരിക്കും അപ്പോൾ ഇങ്ങനെ പണ്ട് നാരങ്ങ മിഠായി ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ആകാരം അങ്ങനെയാണെങ്കിലും അതിന്റെ രസം വേറെയാണ് അതുപോലെ ഇവിടെ ആകാരത്തിലെ ആകർഷണവും വശീകരണവും കാമബീജവും ഒക്കെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചേർത്തിരിക്കുന്ന രസം അത് വ്യാപകമായ തത്വത്തിൽ ലയിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ ചേർത്ത് പറഞ്ഞത് ഇവിടുത്തെ ഭാവം വ്യക്തമാവാൻ വേണ്ടിയിട്ട് അന്ധക്കരണ ശുദ്ധിയും ജ്ഞാനവുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആചാര്യസ്വാമിജികൾ തന്നെ പല സ്ഥലത്തും അത് ആവർത്തിക്കുന്നുണ്ട് മൃദിത കമലാമായന മനസ എന്ന് വർണ്ണിക്കുന്നുണ്ട് അതുപോലെ തരളഹൃദയാനാമസുലഭ ചഞ്ചല ഹൃദയന്മാർക്ക് അമ്മയുടെ സ്വരൂപം അറിയാൻ കഴിയില്ല അമ്മയുടെ സപര്യ ചെയ്യാൻ കഴിയില്ല ആരാധന ചെയ്യാൻ കഴിയില്ല വാസന ചെയ്യാൻ കഴിയില്ല എല്ലാ മലദോഷങ്ങളും എല്ലാ മാനസിക മലങ്ങളും ദോഷങ്ങളും നിർമ്മലീഭൂതമായാലേ അമ്മയെ ധ്യാനിക്കാൻ കഴിയുള്ളൂ എന്നും മൃദിത മലമായേന മനസ്സ എന്നും വർണ്ണിക്കുന്നുണ്ട് അപ്പം അതാണ് ഇവിടെ വരുന്ന ഭാവം ഇത്തരത്തിൽ ഇനിയും അനേക വർണ്ണനകൾ വരുന്നുണ്ട് ആനന്ദലഹരിയുടെ തത്വം ആ പ്രാപ്തി പരമാത്മാ സ്വരൂപത്തിലുള്ള പരാശക്തിയുടെ പ്രാപ്തി തന്നെയാണ് ആ പരാശക്തിയുടെ ചരണങ്ങളിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കലാണ് അതെപ്പോഴും നമ്മൾ ഓർക്കുക പ്രയോഗങ്ങളുടെ ദൃഷ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പ്രത്യേകിച്ച് തന്നെ അറിയേണ്ടതാണ് ഈ രീതിയിലാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് അത് അമ്മയുടെ പതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു तो दिया भिरवाग्भेस्तव जननिवाजा स्तुदीरियम